this baby, I had faith, and you gave new life. In this moment now I pray, and I vow to you this day. ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഇടയായി തരണം. അതുകൊണ്ട് തന്നെ മാമോദീസായുടെ
അനുഭവത്തിൽ മാതാപിതാക്കൾ, ഗ്രാൻഡ് പേരൻസ്, മറ്റെല്ലാവരും തന്നെ ചേർന്ന് നിന്ന് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ വേണം. വേണ്ടിയാകണം കണ്ണുനീര് ഇതിനു വേണ്ടി ആവശ്യമുണ്ട്. പ്രാർത്ഥന ഉള്ളിൽ നിന്നും പുറത്തു വരണം. ദൈവം മനസ്സിലോ തോന്നി ഈ കുഞ്ഞുങ്ങളെ രൂപാന്തരപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഗ്രഹം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധ മനസ്സിലോടുകൂടി ഇറങ്ങി വരണം. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ മാമോദിസയേറ്റ് അനുഗ്രഹം പ്രായമാൻ തക്കവണ്ണം വേണ്ടിയായി തീരട്ടെ. പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനയിൽ മുഖ്യ ഗാർഹ്യത വഹിക്കുന്നത് ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന ജോജി കെ ജോജിച്ചനാണ്. ഇന്ന് അച്ഛൻ വിശുദ്ധ കുർബാനയിൽ ഏറെ നൊമ്പരപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്രകാരം സംബന്ധികളായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. ഇനിയുള്ള ബുധാശയിലും നിങ്ങൾ അവരോരെ പരിശോധിക്കുക. ഞങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നിൽക്കേണ്ടത്? ദൈവം ഞങ്ങളെ കാണുന്നുണ്ട്. സ്വർഗസിംഹാസനത്തിൽ അവൻ ഇരുന്നു കൊണ്ട് എന്നെ നിങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന് മുമ്പാകെ നീതിയോടുകൂടിയാണോ നിൽക്കുന്നത്? നമ്മുടെ അഹങ്കാരഭാവമാണോ, മറ്റ് ഇതരമായ ചിന്തകളാണോ നമ്മൾ ഭരിക്കുന്നത് എന്നുള്ളതൊക്കെ നാം ഒന്ന് ആലോചിക്കണം. അച്ഛൻ നൊമ്പരപ്പെട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു, എല്ലാവർക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇനി മാമോദീസ എൽക്കുവാനായിട്ട് പോകുന്നു. നിങ്ങൾ ഇരുവരും ചേർന്ന് മാമോദീസ എൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അത് പൂർണ്ണമായ അനുഗ്രഹത്വം ലഭിക്കണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അവർ കുഞ്ഞുങ്ങളുടെ അത് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക. ഏതൊരു ഉദാശയും ഏറ്റവും ഫാഷനാണ്. ഫോട്ടോഗ്രാഫി മറ്റുള്ള ഇതര കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനപ്പുറമായി നല്ല മെയിനുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് മറ്റുള്ള ഫാഷൻ എന്ന രീതിയിലേക്ക് മാറുന്നു. നിങ്ങളെ ഞാനല്ല പറയുന്നത്, പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിവാഹ ഉദാശയായാലും മറ്റേത് ഉദാശകളായാലും ഏറെ ഫാഷനിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫാഷനല്ല ഉദാശയുടെ അടിസ്ഥാനം, പ്രാർത്ഥനയാണ്. നിങ്ങളെ കാണാൻ വേണ്ടിയല്ല മറ്റുള്ളവർ വന്നിരിക്കുന്നത്, പകരം ദൈവം നിങ്ങളെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടി നിന്നാൽ ദൈവാനുഗ്രഹത്തിന് കാരണമായി മാറും. ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി മാമോദിസ കൂദാശ ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നതൊക്കെയാണ് വെടിയാചരണം. രണ്ട് കുഞ്ഞുങ്ങളെയും മുൻപോട്ട് കൊണ്ടു നിർത്തണം. മാതാപിതാക്കൾ നിൽക്കണം. തലയെ തൊടുന്ന ആൾ അതിനോട് ചേർന്ന് നിൽക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കും. നമുക്ക് ഈ കൂടാശയുടെ അതിയുള്ളത് പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ രണ്ടു കുഞ്ഞുങ്ങളുടെയും പരിശുദ്ധ മാമോദീസ ഏറെ ധന്യമായിട്ട് നടത്തുവാൻ അവിടെ പിതാക്കന്മാരും ചേർന്ന് നടത്തുവാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം അത് അനുവദിക്കുന്നില്ല. അവർ അതിനുശേഷം ഇപ്പോൾ ഒരു പ്രാർത്ഥനയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ തലറുന്ന മാതാവ് വലിയ ഉത്തരവാദിത്വമാണ് ഉള്ളത്. ഈ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. ആദ്യ കുഞ്ഞുങ്ങളല്ലേ, ആദ്യത്തെ ഒരു പാരമ്പര്യം നമുക്ക് ഉള്ളത്. നിങ്ങൾ കല്യാണത്തിനെടുത്ത സാരി വഴിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അത് പാഠമാകുന്നെങ്കിൽ ആയിക്കോട്ടെ. നിങ്ങളെ വിഷമ മാറ്റം പറയില്ല, നിർബന്ധമൊന്നുമില്ല, രക്ഷപ്പെടുകയല്ല. അങ്ങനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. അത്ര സംഭവിക്കുന്നത് നമ്മളുടെ പാരമ്പര്യം ഇല്ലാപ്പോ ഞാൻ രക്ഷപ്പെടുന്നൊന്നുമല്ല. നമ്മുടെ പാരമ്പര്യം അങ്ങനെയാണ് അല്ലയോ? അമ്മമാരെ കല്യാണത്തിന് കുത്തുകൊണ്ട് വന്ന വെള്ളസാരി ഇച്ചിരി മഞ്ഞ കലർന്ന അത് കുത്തുകൊണ്ടാണ് ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ മാമോദീസയ്ക്ക് നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ഇനി ആരോടെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ കുഞ്ഞിന്റെ പേര് ഹന്ന, ഇപ്പച്ചിന്റെ പേര് മറിയം. ദൈവങ്ങളിലെ കുഞ്ഞുകളും ചെറിയട്ടെ. നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ോ ബലഹീനമാകുന്ന
ദൈവമായ കർത്താവേ, അഗ്നിയാലും ആത്മാവാലും ഞാൻ സ്നാനം നൽകുവാൻ വേണ്ടി നിന്റെ വിശുദ്ധ സ്ലീഹന്മാരെ നീ വിശ്വാസപൂർവം പരമേൽപ്പിച്ച ആത്മീയ പൗരോഗത്തെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി എടുത്തു വരുന്ന ഈ കുഞ്ഞുങ്ങളുടെ ആത്മാവിന് പാപികളായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം രക്ഷ ലഭിക്കുകയും ഇവർ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ.
സമാധാനമായിരിക്കട്ടെ.
എനിക്ക് ആത്മാരെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് എപ്പോഴും നടന്ന വിശ്വാസം
മത്സരിക്കുന്ന പിള്ളേരാണെന്ന് കാണുന്നു. കുഞ്ഞുങ്ങൾക്ക് പൊട്ടിക്കരുത്. കാരണം ദിസ് ഇസ് ദ സെൻട്രൽ പ്ലേസ് ഓഫ് എ ഹ്യൂമൻ ബോഡി. ഇതിൽ നിന്നുമാണ്, ഇതിലൂടെയാണ് ബാഡ് എനർജി വെളിയിൽ പോകുന്നത്, നല്ല എനർജി അകത്തു വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ജോലി ഹിന്ദുക്കളെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പൊട്ടുന്നവരുണ്ട്, അവരുടെ കൊച്ചുകളൊക്കെ തൊടുന്നത്. അവർ തൊടുന്നത് നമ്മോട് തൊടുന്ന സിന്തറ്റിക് പൊട്ടല്ല, അവർ തൊടുന്നത് ഒന്നുകിൽ ചന്ദനം അല്ലെങ്കിൽ സിന്ധു. ആ സ്ഥലത്തിന് തണുപ്പ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളത് ചൂട് കൊടുത്ത് അവിടെ ഒത്തിരി ബാഡ് എനർജി നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യും. ഇത് ഞാൻ പറഞ്ഞതല്ല, ചില വിവരമൊക്കെ ഉള്ളത് പലരും വായിച്ചത് മനസ്സിലാക്കിയിട്ട് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ പൊട്ടുണ്ട്. അതാണ് മൂന്ന് വീതം മൂന്ന് പ്രാവശ്യമുള്ള പൊട്ട്. സമയമുള്ളത് വീട്ടിൽ പോയിട്ട് വെളിപാട് പുസ്തകം 14 അധ്യായം 1 വാക്യം വായിക്കും. ഏതാ വെളിപാട് പുസ്തകം 14 അപ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം വേദപുസ്തക അടിസ്ഥാനം. ദൈവമായ കൈപ്പണിയായി നിന്റെ നാമത്തിൽ
അന്ന എന്ന ഞാൻ മശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ഹന്ന എന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ഹന്ന എന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കുന്നു. കൈ നമ്മൾ അങ്ങോട്ട് 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 തന്നെ നോക്കണം. കുഞ്ഞിൻ്റെ മുഖം കിഴക്കോട്ടിരിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഹന്ന എന്ന ഞാൻ മശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ഹന്ന എന്ന ഞാൻ മശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന ഹന്ന എന്ന ഞാൻ മശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ച് മശിഹായെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ പരിപൂർണമായി ഉപേക്ഷിച്ച് മശിഹായെ ഞാൻ പരിപൂർണമായി സ്വീകരിക്കുന്നു. മറിയമെന്ന ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സ്നേഹന്മാരും പിതാക്കന്മാർ മുഖാന്തരം ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മറിയമെന്ന ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സ്നേഹന്മാരും പിതാക്കന്മാർ മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസ മുങ്ങുന്ന മറിയമെന്ന ഞാൻ മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നബിയന്മാരും സ്നേഹന്മാരും പിതാക്കന്മാർ മുഖാന്തരം ദൈവികമായി നീ ഭരമേൽപ്പിച്ചിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ പൂർണ്ണമായി ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു, മശിഹായെ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു. ശരിയായ പുരുഷനായ
സന്തോഷത്തിന്റെ താൽപര്യത്തിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും നാമത്തിൽ ഹായോ നാലീശോ നൽഹായേ നൽഹോ
Thank you.
പിതാവ് പുത്രനും പരിശുദ്ധരുമായ ദൈവമായ കർത്താവേ, ഈ നിന്റെ ദാസിയെ ഇവരുടെ നിമിത്തം നിന്റെ കടന്നു പോകുന്ന പ്രീതികരം തിരുനാമത്തിന് അനുയോജ്യമായി തരികയും ചെയ്യണമേ. കർത്താവേ, നിന്റെ പുത്ര സ്വീകാരമാകുന്ന നിന്റെ ഏകദാന സഹോദരിയായി പ്രതികരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസിയെ ജീവദാരമായ നിന്റെ വിവേക ശക്തി മൂലം സുവിശേഷപരമായ കടന്നുകളിലേക്ക് നിന്നെ ചൂടണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ അത് തന്നെ ഇവൾ കുറച്ച് ശക്തി പ്രാപിച്ചു വളരുകയും ചെയ്ത് നിന്നെ
കണ്ടിട്ട് നോക്കി അങ്ങനെ moment now I pray and I vow to
straight and narrow way. For your purposes I say that I decay. This baby back to to you.